സിവിൽ പോലീസ് ഓഫീസർ സൗമ്യയെ അജാസ് കൊലപ്പെടുത്തിയതിന് പിന്നാലെ സൗമ്യയെ അപമാനിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ നാനാഭാഗങ്ങളിൽ നിന്നുമാണ് ഉയരുന്നത്. സൗമ്യയെ സംസ്കരിച്ചിട്ടും ഇപ്പോഴും സൗമ്യയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ആളിക്കത്തലിന് ഒരു കുറവുമില്ല. ഇപ്പോൾ ഈ അധിക്ഷേപങ്ങൾക്കുള്ള മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ ഷിനു ശ്യാമളൻ. ഒരു സ്ത്രീയെ ഒരുവൻ കൊന്നതിനെ ന്യായീകരിക്കുന്ന തരം കമന്റുകളാണ് അധികവും കാണുന്നത്. ഇതിനെതിരെ സംസാരിക്കുകയാണ് അവർ. അധിക്ഷേപത്തിൽ ആ മൂന്ന് കുട്ടികളെയെങ്കിലും വെറുതെ വിടണമെന്നാണ് ഡോക്ടർ മുൻപോട്ട് വയ്ക്കുന്ന അപേക്ഷ. അവർ സ്വസ്ഥമായി ജീവിച്ചോട്ടെ എന്നും ഷിനി കുറിക്കുന്നു. സമൂഹം അധപതിക്കുന്ന രീതിയിൽ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കരുതേ എന്നും ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അവളാണ് അവനെ തേച്ചത്, അവൾക്ക് വിധിച്ചത് കിട്ടി. ഭർത്താവിനോട് പറയാതെ അവൾ ഒളിപ്പിച്ചില്ലേ, അപ്പോൾ അതിൽ കള്ളത്തരമുണ്ട്. ഒരു സ്ത്രീയെ ഒരുവന് കൊന്നതിനെ ന്യായീകരിക്കുന്ന തരം കമന്റുകളാണ് അധികവും കാണുന്നത്. ഭർത്താവിനോട് പറയാതിരുന്നതിന്റെ കാരണങ്ങൾ പലതുണ്ടാകും. ആ ഭർത്താവിന്റെയും ഭാര്യയുടെയും അടുപ്പം ഉളവാക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? എന്തുവന്നാലും ഭർത്താവിനോട് പറയാതെ കൊണ്ടു നടന്നത് ഒരുപക്ഷെ അയാൾ ആകെയുള്ള ഗൾഫിലെ ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വരുമെന്ന് കരുതിയാണെങ്കിലോ? അതുമല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടാകില്ല. എന്തൊരു സമൂഹമാണിത്! കൊലപാതകത്തിന് പ്രോത്സാഹനം നൽകുന്ന കമന്റുകളും പോസ്റ്റുകളും, ദിനം പ്രതി സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് വെറുതെയല്ല എന്ന് തോന്നുന്നു. കൊലപാതകികളെ ന്യായീകരിക്കുവാൻ ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ, പ്രത്യേകിച്ചും സ്ത്രീകൾ തന്നെ മുൻപന്തിയിൽ. മൂന്ന് കുട്ടികളുണ്ട്, അദ്ദേഹം ഗൾഫിലെ ജോലി നിർത്തി, സർക്കാർ ഇതുവരെ സഹായമൊന്നും കൊടുത്തിട്ടില്ല, ഭാര്യയുടെ ജോലി ഭർത്താവിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മൂന്ന് കുട്ടികളുണ്ട്, അത് മറക്കരുത്, അവർ സ്വസ്ഥമായി ജീവിച്ചോട്ടെ. ആ കുട്ടികളെയെങ്കിലും സദാചാരത്തിൽ നിന്നും ഒഴിവാക്കണം. സമൂഹം അധപതിക്കുന്ന രീതിയിൽ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കരുത്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്, കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.